മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ ആരാധകരുള്ള താരമാണ് കുളപ്പുള്ളി ലീല. ചെറിയ വിഷയങ്ങളിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരം ഹാസ്യ കഥാപാത്രങ്ങളാണ് മിക്കതും ചെയ്തിട്ടുള്ളത്. അദ്ദേഹവും അവതരിപ്പിച്ചത് ഈ കഥാപാത്രങ്ങളാണെങ്കിൽ കൂടി അതിന്റെ സംസാര ശൈലി തന്നെയാണ് താരത്തിനെപ്പോഴും പ്രത്യേകതയുള്ളതായി നിർത്തുന്നത്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും താരം സജീവൻ തന്നെ. രജനീകാന്തിന്റെ ചിത്രമായ അണ്ണാത്തേലായിരുന്നു ഒരു പ്രധാന കഥാപാത്രം ഏറ്റവും ലേറ്റസ്റ്റായി താരം അഭിനയിച്ചത്. വിജയുടെ കൂടെയും സൂര്യയുടെ കൂടെയും ഒക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യവും അതുപോലെ തമിഴകത്തെ മിക്ക യുവനടിമാരുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യവും താരത്തിന് ലഭിച്ചു. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് കുളപ്പുള്ളി ലീലയുടെ ഒരു പഴയ അഭിമുഖമാണ്. തന്റെ കുടുംബത്തെക്കുറിച്ചും സിനിമയിലെത്തിയതിനെ കുറിച്ചും ഒക്കെ താരം ഈ പുതിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. 7-ാം ക്ലാസ് വരെയാണ് ലീല പഠിച്ചത്. അമ്മയുടെ പിന്തുണ കൊണ്ടാണ് സിനിമയിലെത്തിയതെന്നും താരം പറയുന്നു. നമ്മൾ കഴിവതും ആരെയും ഉപദ്രവിക്കരുതെന്നും ആനീസ് കിച്ചണിലൂടെ ലീല പറയുകയാണ്. താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ എല്ലായിടത്തും ചൂട് പിടിക്കുന്നത്. കുടുംബത്തെക്കുറിച്ചും ഭർത്താവിന്റെയും മക്കളുടെയും വിയോഗത്തെക്കുറിച്ചുമൊക്കെ ലീല തുറന്നു പറയുന്നുണ്ട്. 2 ആൺകുട്ടികളായിരുന്നു. 2 പേരും ഭർത്താവും മരിച്ചുപോയി. ഒരാൾ ജനിച്ചതിന്റെ 8-ാം ദിവസം, മറ്റേയാൾ 13-ാം വയസ്സിലുമാണ് മരണപ്പെട്ടത്. ശബരിമലയിലെ ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അപകടം സംഭവിക്കുകയായിരുന്നു. അച്ഛൻ കൂടെ പോയപ്പോഴാണ് ഇത് സംഭവിച്ചത്. പോയതൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ, ഇനി വരാനുള്ളതാണ് ചിന്തിക്കേണ്ടതെന്നും ലീല പറയുന്നു. തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തയെക്കുറിച്ച് ലീല പറയുന്നുണ്ട്. മലയാളത്തിൽ കാണാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് താരം വ്യാജ വാർത്തയെക്കുറിച്ച് പറയുന്നത്. താൻ മലയാളത്തിൽ എന്നെ സിനിമ ചെയ്യില്ലെന്നുള്ള വാർത്ത പ്രചരിച്ചിരുന്നു, അത് വെറുതെയാണ്. ഇതിനു മുൻപ് ഇതുപോലൊരു സംഭവം ഉണ്ടായി. കുളപ്പുള്ളി ലീലയെ വിളിച്ചാൽ കിട്ടുകയില്ല. ലീല മൊത്തം തമിഴ്നാട്ടിലാണ് പെറ്റുകിടക്കുന്നതെന്ന് ഈ അഭിമുഖത്തിനായി ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷം വിളിയെന്ന് ലീല പറയുന്നു. ഇപ്പോഴത്തെ സിനിമയിൽ അമ്മയില്ല, അമ്മുമ്മയില്ല, അയൽപ്പക്കമില്ല, ഒന്നുമില്ലെന്ന് ലീല നിരത്തി പറഞ്ഞതിന് ബാക്കിയായി താരം പറഞ്ഞു. പുളിവെമ്പ് കടിച്ച മാതിരി തട്ടിക്കൂടൽ, തുണിയും വേണ്ട, മണിയും വേണ്ട, ഒന്നും വേണ്ട, 4 കുടുക്കം കാണിച്ചാൽ സിനിമയിൽ എന്നാണ് ലീല പറയുന്നത്. ഇത് കൊള്ളാം കേട്ടോ എന്നാണ് ആനിയുടെ മറുപടി. പക്കാ നാടൻ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഓരോ അമ്മമാരോടും എനിക്കിങ്ങനെ വർത്തമാനം പറയാൻ ഇഷ്ടമാണെന്നും ആനി പറയുന്നു. കൂടാതെ വർത്തമാനത്തിൽ ചേച്ചി തന്നെക്കാളും സീനിയർ ആണെന്നും താരം പറയുന്നുണ്ട്. തനിക്ക് കിട്ടാനുള്ള കടത്തെക്കുറിച്ചും താരം അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. ആരെങ്കിലും ചേച്ചിയോട് കടം ചോദിച്ചാൽ കൊടുക്കുമോ എന്നുള്ള ആനിയുടെ ചോദ്യത്തിനായിരുന്നു തനിക്ക് കിട്ടാനുള്ള പണത്തെക്കുറിച്ച് പറഞ്ഞത്. തനിക്ക് 45 ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്ന് ലീല പറയുന്നു. കണക്ക് കൂട്ടിയാൽ അതിൽ കൂടുതലായിരിക്കുമെന്നും ക്യാൻസർ രോഗികൾക്ക് മറ്റും ഞാൻ സഹായം ചെയ്യുമായിരുന്നു. പബ്ലിസിറ്റി എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇതെവിടെയും പറയാറില്ലെന്നും താരം കൂട്ടിച്ചേർക്കുന്നു. തന്നെ സംബന്ധിച്ച് ആരും സഹായിക്കാനില്ല. അപ്പോൾ മൂഡൌട്ടായി ഇരുന്നിട്ട് മുഖം വീർപ്പിച്ചിട്ടോ കാര്യമില്ല. ആളുകൾ പറയും കണ്ടോ അവൾക്കിപ്പോൾ ഗതിയില്ലാഞ്ഞിട്ടും കരഞ്ഞു വിളിച്ച് നടക്കുന്നുവെന്ന്. എന്തിനാത്, ദൈവത്തിൽ പറയുക, എല്ലാം ദൈവത്തിൽ അർപ്പിക്കുക, ഇങ്ങനെയാണ് താരം പറഞ്ഞത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.